ഹായ്, ആൻഡമാനിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ആൻഡമാനിലെ ഏറ്റവും ഡിമാൻഡുള്ള ദ്വീപായ ഹവ്ലോക്ക് ദ്വീപിലേക്കാണ് പോകുന്നത്. 2018 സ്വരാജ് ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ദ്വീപ് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ്. ഗതാഗതത്തിനുള്ള മാർഗം ഫെറി സർവീസ് മാത്രമാണ്. ഫെറിയുടെ വേഗത അനുസരിച്ച് യാത്രാ സമയം 1.5 മുതൽ 2 മണിക്കൂർ വരെ എടുക്കും. സർക്കാർ ഫെറികൾക്ക് ഏകദേശം 500 രൂപയും സ്വകാര്യ ഫെറികൾക്ക് 1500 രൂപയിലധികവുമാണ് നിരക്ക്. ഞങ്ങൾ മക്രൂസ് എന്ന ഫെറി സർവീസിന്റെ കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. കടൽ മാർഗം മാത്രമാണ് ഹാവ്ലോക്കിനെ പോർട്ട് ബ്ലെയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കിലേക്ക് സർക്കാർ ഫെറികളും സ്വകാര്യ ക്രൂയിസുകളുമുണ്ട്. ഗവൺമെന്റ് ഫെറി അടിസ്ഥാനപരമായി തദ്ദേശീയരായ ദ്വീപ് നിവാസികൾക്കും ആഡംബര ക്രൂയിസുകൾ വിനോദസഞ്ചാരികൾക്കും വേണ്ടിയുള്ളതാണ്. നിലവിൽ ഹാവ്ലോക്കിനായി സർവീസ് നടത്തുന്ന സ്വകാര്യ ക്രൂയിസുകൾ മക്രൂസ്, ഗ്രീൻ ഓഷ്യൻ, നൌത്തിക, ആഷി, ATT മജസ്റ്റിക് എന്നിവയാണ്. സർക്കാർ ഫെറികളിൽ ടിക്കറ്റ് ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മിക്ക വിനോദസഞ്ചാരികളും സ്വകാര്യ ഫെറികളിൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന കപ്പൽ അതിവേഗ കറ്റമരൻ കാറ്റഗറിയിലുള്ള കപ്പലാണ്. പോർട്ട് ബ്ലെയർ, ഹാവ്ലോക്ക്, നീൽ ദ്വീപുകൾ എന്നിവയ്ക്കിടയിൽ പ്രതിദിനം 10-ലധികം സർവീസുകൾ പ്രവർത്തിപ്പിക്കുന്ന മക്രൂസ് 2009 മുതൽ സേവനത്തിലുണ്ട്. 250 യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന പൂർണ്ണമായും എയർ കണ്ടീഷൻഡ് ചെയ്ത കപ്പലാണിത്. ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും നൽകുന്ന ഒരു ഓൺബോർഡ് കഫറ്റീരിയുമുണ്ട്. ഇതിന് പ്രീമിയം, ഡീലക്സ്, റോയൽ എന്നിങ്ങനെ 3 ക്ലാസുകളുണ്ട്. കപ്പലിന് പരമാവധി വേഗത 30 നോട്ടിക്കൽ മൈലാണ്, അതായത് 55 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ. ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ച ബ്രിട്ടീഷ് ജനറലായ സർ ഹെൻറി ഹാവ്ലോക്കിന്റെ പേരിലാണ് ഈ ദ്വീപ് പൊതുവെ അറിയപ്പെടുന്നത്. 1943 ഡിസംബർ 30 പോർട്ട് ബ്ലെയറിൽ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ പതാക ഉയർത്തുകയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2018 ഡിസംബറിൽ സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരസൂചകമായി ഈ ദ്വീപ് സ്വരാജ് ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഗ്രേറ്റ് ആൻഡമാന്റെ കിഴക്കുള്ള റിച്ചി ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപുകളിലൊന്നാണ് ഹാവ്ലോക്ക് ദ്വീപ്. ദ്വീപിലെ നിലവിലെ ജനസംഖ്യ പ്രധാനമായും ബംഗാളി കുടിയേറ്റക്കാരാണ്. ഹാവ്ലോക്കിലെ 6 ഗ്രാമങ്ങളിലായി 8000 ആളുകൾ താമസിക്കുന്നുണ്ട്. ഹാവ്ലോക്ക് ദ്വീപിലെ പ്രധാന 3 ബീച്ചുകൾ രാധാനഗർ ബീച്ച്, എലിഫന്റ് ബീച്ച്, കലാപത്തർ ബീച്ച് എന്നിവയാണ്. ആൻഡമാനിലെ ദ്വീപുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിനോദസഞ്ചാര സൗഹൃദമായ ഹാവ്ലോക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ദ്വീപ്. ആൻഡമാൻ മഹാസമുദ്രത്തിലെ നീല നിറത്തിലുള്ള വെള്ളത്തിൽ തിരക്കുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ദ്വീപാണിത്. ഉയരമുള്ള പച്ചമരങ്ങളാൽ ഇടതൂർന്ന കാടുകളും തണലുള്ള വെളുത്ത മണൽക്കടൽ തീരങ്ങളും കൊണ്ട് ഈ ദ്വീപ് മൂടപ്പെട്ടിരിക്കുന്നു. മുളകൊണ്ടുള്ള കോട്ടേജുകൾ മുതൽ ലക്ഷറി വില്ലകൾ വരെയുള്ള എല്ലാത്തരം താമസ സൗകര്യങ്ങളും മികച്ച മൾട്ടിനാഷണൽ കുസിൻ റെസ്റ്റോറൻറ്റുകൾ, സുവനീർ ഷോപ്പുകൾ, ATMകൾ തുടങ്ങി ഇപ്പോൾ ഇന്റർനെറ്റ് കഫേകൾ വരെ ഇവിടെയുണ്ട്. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ് തുടങ്ങിയ ജലകായിക വിനോദങ്ങൾക്ക് ഈ ദ്വീപ് വളരെ പേരുകേട്ടതാണ്. തൊട്ടടുത്ത് ലഭ്യമല്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള മിക്കവാറും എല്ലാം ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ആൻഡമാനിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ദ്വീപുകളിലൊന്നാണെങ്കിലും സഞ്ചാരികളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടം സന്ദർശിക്കുന്നത്. ഞങ്ങൾ ഇന്ന് വൈറ്റ് കോറൽ ബീച്ച് റിസോർട്ടിലാണ് താമസിക്കുന്നത്. പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു റിസോർട്ടാണിത്. അല്പം ചെലവേറിയതാണെങ്കിലും റെസ്റ്റോറൻറ്റിലെ ഭക്ഷണങ്ങൾ രുചികരമാണ്. ഈ റിസോർട്ടിന് പിന്നിൽ ഒരു കടത്തീരമുണ്ട്. അവിടെ സൂര്യാസ്തമയവും ഉദയവും കാണാൻ കഴിയും. രാത്രിയിൽ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഗൈഡായ സ്റ്റീഫൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ രാധാനഗർ ബീച്ച് മാത്രമേ സന്ദർശിക്കുന്നുള്ളൂ. നാളത്തെ പരിപാടികളൊക്കെ സ്റ്റീഫൻ ഓൾറെഡി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആൻഡമാന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള രാധാനഗർ ബീച്ച് നമ്പർ 7 ബീച്ച് എന്നും അറിയപ്പെടുന്നു. ഹാവ്ലോക്കിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നാണിത്. 2004 ഏഷ്യയിലെ ഏറ്റവും മികച്ച ബീച്ച് എന്ന് ടൈം മാഗസിനാൽ നാമകരണം ചെയ്യപ്പെട്ട ബീച്ചാണിത്. 2020 രാധാനഗർ ബീച്ച് അഭിമാനകരമായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കി. വിനോദസഞ്ചാരികൾക്കും കടൽ സന്ദർശകർക്കും ശുദ്ധവും ശുചിത്വവുമുള്ള കുളിക്കുന്നതിനുള്ള വെള്ളം, സൗകര്യങ്ങൾ, സുരക്ഷിതവും ആരോഗ്യപ്രദവുമായ അന്തരീക്ഷം എന്നിവ പ്രദാനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എക്കോ ടൂറിസം മാതൃകയാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ച്. A
അതിമനോഹരമായ രാധാനഗർ ബീച്ചിൽ പവിഴപ്പുറ്റുകളില്ല. പക്ഷേ വെള്ളം ശാന്തവും നീന്താൻ സ്വർഗീയവുമാണ്. ഇടതൂർന്ന ഉഷ്ണമേഖലാ കാടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കടൽത്തീരത്തിന് പിന്നിൽ ലഘുഭക്ഷണവും ശീതളപാനീയങ്ങളും നൽകുന്ന റെസ്റ്റോറന്റുകളും സുവനീർ സ്റ്റാളുകളും ഏതാനും മാർക്കറ്റ് സ്റ്റാളുകളുമുണ്ട്. വെറും 10 മിനിറ്റ് നടന്നാൽ നീൽസ് കോവ് എന്നറിയപ്പെടുന്ന മനോഹരമായ ശുദ്ധജല തടാകവുമുണ്ട്. അവിടെ നിങ്ങൾക്ക് മുതലകളെ കാണാൻ പറ്റും. ഇതാണ് പ്രകൃതിയുടെ വികൃതി. ഒരു കൂട്ടം കുഞ്ഞൻ ഞണ്ടുകളുടെ കലാവിരുന്നാണിത്. ആകാശം മേഘാവൃതമായതിനാൽ സൂര്യാസ്തമയം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല. എന്നാൽ രാധാനഗർ ബീച്ച് ഞങ്ങൾക്ക് മനോഹരമായ ഒരു സായാഹ്നം സമ്മാനിച്ചു. തിരികെ റിസോർട്ടിൽ എത്തിയപ്പോഴാണ് സർപ്രൈസ് മനസ്സിലായത്. റിസോർട്ടിന് പിന്നിലെ കടൽത്തീരത്ത് സ്റ്റീഫൻ ഞങ്ങൾക്കായി മനോഹരമായ ഒരു കാൻഡിൽഡ് ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ മുറികളിലേക്ക് മടങ്ങി. നാളെ ഞങ്ങളുടെ പ്രധാന പരിപാടി വാട്ടർ സ്പോർട്സുകൾക്ക് പേരുകേട്ട എലിഫന്റ് ബീച്ച് സന്ദർശിക്കുക എന്നതാണ്. അവയിൽ ചിലതൊക്കെ പരീക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സൂര്യോദയ കാഴ്ച മനോഹരമാണ് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. നാളെ രാവിലെ അതും കാണണം. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റെങ്കിലും കാർമേഘങ്ങൾ കാരണം സൂര്യോദയം കാണാൻ കഴിയാതെ പ്രകൃതി ഞങ്ങളെ നിരാശരാക്കി. എന്നാൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ്. ഈ കടൽത്തീരം നോക്കൂ, കിലോമീറ്ററുകളോളം കടൽ പിന്നോട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ അത്താഴം കഴിച്ച സ്ഥലത്തിന് തൊട്ടടുത്ത് വരെ വെള്ളമുണ്ടായിരുന്ന സ്ഥലമാണിത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. കലാപത്ര ബീച്ച് സന്ദർശിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എലഫന്റ് ബീച്ചിലേക്ക് പോയത്. ഹാവ്ലോക്ക് ദ്വീപിലെ ഏറ്റവും ജനപ്രിയമായ 3-ാമത്തെ സ്ഥലമാണ് ഇത്. ഇടതൂർന്ന ഉഷ്ണമേഖലാ വനങ്ങളുടെ പച്ചപ്പ് ഇഴചേർന്ന് നിൽക്കുന്ന വെളുത്ത മണൽ ഇവിടുത്തെ ആകർഷണമാണ്. ഇവിടെ കാണപ്പെടുന്ന കറുത്ത പാറകളാണ് ഈ പേരിന് കാരണം. ഈ കടൽത്തീരത്ത് നീന്തുന്നത് നിരോധിച്ചിരിക്കുകയാണ്. 2004 സുനാമിയിൽ കടപുഴകി വീണ മരങ്ങളും തീരത്ത് ചിതറിക്കിടക്കുന്ന കാണാം. ഒറ്റയ്ക്ക് സമയം ചിലവിടാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ബീച്ച്. കാലാപത്ര ബീച്ചിലെ സൂര്യോദയം അതിൻ്റെതായ രീതിയിൽ സവിശേഷമാണ്. അതിനാൽ ഹാവ്ലോക്ക് ദ്വീപിൻ്റെ സൺറൈസ് പോയിന്റ് എന്നും കാലാപത്ര ബീച്ച് അറിയപ്പെടുന്നു. ഞങ്ങൾ എലഫന്റ് ബീച്ചിലേക്ക് പോകാനുള്ള ഡോക്കിലാണ് ഇപ്പോൾ. ഇവിടെ നിന്നും സ്പീഡ് ബോട്ടിലാണ് അങ്ങോട്ട് പോകേണ്ടത്. 8 പേർക്ക് യാത്രയാവുന്ന ബോട്ടിൽ 8,000 രൂപയാണ് നിരക്ക്. ബോട്ട് ജെട്ടിയിൽ നിരവധി ഏജന്റുമാർ അവിടെ നടത്തുന്ന വിവിധ വാട്ടർ സ്പോർട്സിനെ പറ്റി വിശദീകരിച്ച് നിങ്ങളെ സമീപിക്കുകയും ഇവിടെ നിന്ന് തന്നെ ടിക്കറ്റ് വാങ്ങാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യും. വാസ്തവത്തിൽ നിങ്ങൾക്ക് അവിടെ ചെന്നും ടിക്കറ്റ് വാങ്ങാനും റൈഡുകൾക്ക് പോകാനും കഴിയും. സ്പീഡ് ബോട്ടിൽ ബീച്ചിലേക്ക് പോകുന്ന എല്ലാ യാത്രക്കാർക്കും ഒരു സ്നോർക്കലിംഗ് സെഷൻ സൗജന്യമാണ്. എന്നാൽ ഇത് ബീച്ചിന്റെ തീരത്ത് മാത്രം നടത്തുന്ന ചെറിയ ഒരു അടിസ്ഥാന സെഷൻ മാത്രമാണ്. ശാന്തത, തെളിഞ്ഞ വെള്ളം, വാട്ടർ സ്പോർട്സ് എന്നിവ കാരണം എലഫന്റ് ബീച്ച് ഹാവ്ലോക്ക് ദ്വീപിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നാണ്. ജെട്ടിയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ ജലകായിക സങ്കേതമായി കണക്കാക്കപ്പെടുന്നു. ഇടതൂർന്ന ഉഷ്ണമേഖലാ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വെളുത്ത കടൽത്തീരം ഉയരമുള്ള മരങ്ങളാലും എല്ലാ വശങ്ങളിൽ നിന്നും പച്ചപ്പുകളാലും മൂടപ്പെട്ടിരിക്കുന്നു. കടൽത്തീരത്ത് മരം കൊണ്ടുള്ള ഇരിപ്പിടങ്ങളും ബെഞ്ചുകളും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇരിക്കാനും കാഴ്ച ആസ്വദിക്കുവാനും കഴിയും. മണൽ മൃദുവായതിനാൽ തിരകൾ അത്ര കഠിനമല്ല. പാറകളും കട്ടിയുള്ള പവിഴങ്ങളും ഇല്ലാത്ത കടൽത്തീരത്തെ വെള്ളത്തിന് 1 മീറ്റർ മാത്രമേ ആഴമുള്ളൂ. നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ലോക്കർ സൗകര്യങ്ങളും വാട്ടർ ആക്ടിവിറ്റികൾക്ക് ശേഷം വൃത്തിയാകുവാൻ വേണ്ടി ശുദ്ധജലമുള്ള കുളിമുറിയുമുണ്ട്. പഴങ്ങളും പാനീയങ്ങളും വിൽക്കുന്ന സ്ത്രീകളെയും നിങ്ങൾക്കിവിടെ കാണാം. ആൻഡമാനിലെ എലഫന്റ് ബീച്ച് ഏറ്റവും പ്രശസ്തമായതും വിനോദസഞ്ചാരികൾ വ്യാപകമായി സന്ദർശിക്കുന്നതുമായ ബീച്ചുകളിലൊന്നാണ്. ഇവിടുത്തെ വെള്ളത്തിനടിയിലുള്ള പവിഴപ്പുറ്റുകൾ വളരെ സമ്പന്നവും വർണ്ണാഭവുമാണ്. ഇവിടുത്തെ സുരക്ഷിതമായ സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, കടലിലെ നടത്തം, കയാക്കിംഗ് തുടങ്ങിയ ജലവിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരമാണ് മറ്റ് ബീച്ചുകൾക്കിടയിൽ ഈ ബീച്ചിനെ ജനപ്രിയമാക്കുന്നത്.
അടുത്തയിടെയുണ്ടായ ചില അപകടങ്ങൾ കാരണം 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇവിടെ സ്കൂബ ഡൈവിംഗ് ഇപ്പോൾ അനുവദനീയമല്ല. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ആ കാര്യം നടന്നില്ല. അതിനാൽ സെമി അന്തർവാഹിനി എന്ന് വിളിക്കുന്ന ഒരു ബോട്ടിൽ പോയി പവിഴപ്പുറ്റുകളെ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. 8 പേർക്കിരുന്ന് 10 മീറ്റർ താഴ്ചയിൽ വെള്ളത്തിനടിയിലുള്ള പവിഴപ്പുറ്റുകളെ വീക്ഷിക്കാവുന്ന ഒരു അണ്ടർ വാട്ടർ ചേംബർ ഇതിനുണ്ട്. വർണ്ണാഭമായ മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും കണ്ട് ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച വേറിട്ട ഒരു അനുഭവമായിരുന്നു അത്. 45 മിനിറ്റുള്ള യാത്രയ്ക്ക് ഒരാൾക്ക് 3,500 രൂപയാണ് നിരക്ക്. സ്നോർക്കലിംഗ് സൗജന്യമായിരുന്നെങ്കിലും ഞാനും രാധാകൃഷ്ണനും മാത്രമാണ് അതിനുവേണ്ടി തുനിഞ്ഞത്. പരിശീലകന് 300 രൂപ അധികമായി നൽകിയപ്പോൾ അയാൾ ഞങ്ങൾക്ക് ഫുൾ ഫേസ് സ്നോർക്കൽ മാസ്ക് നൽകുകയും ഞങ്ങളെ വെള്ളത്തിൽ വളരെ ദൂരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പവിഴപ്പുറ്റുകളുടെയും അയാൾ നൽകിയ ഭക്ഷണം കഴിക്കാൻ തിക്കിത്തിരക്കുന്ന മത്സ്യങ്ങളുടെയും അടുത്തുള്ള കാഴ്ച ഒരു അത്ഭുതകരമായ അനുഭവമായിരുന്നു. ഹാവ്ലോക്കിലെ ബീച്ചുകൾ സന്ദർശിക്കാൻ ഒരു ദിവസം മതിയാകും. എന്നാലും അതൊരു മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ തന്നെയായിരിക്കും. ഞങ്ങൾ പോർട്ട് ബ്ലെയറിലേക്ക് മടങ്ങുകയാണ്. ഇന്ന് ഞങ്ങളുടെ മടക്കയാത്ര നോത്തിക്ക ഫെറിയിലാണ്. മക്രൂസിനെ അപേക്ഷിച്ച് ചെറിയ കപ്പലാണെങ്കിലും വേഗത കൂടുതലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പോർട്ട് ബ്ലെയറിലാകും. പോർട്ട് ബ്ലെയറിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം.